ദിലീപ് നായകനായ പുതിയ ചിത്രമായ തങ്കമണി ഇന്നലെ റിലീസ് ചെയ്തിരിക്കുകയാണ്. ചിത്രത്തിൻ്റെ ടൈറ്റിൽ പ്രൊമോഷൻ പോസ്റ്റർ എത്തിയതോടെ തങ്കമണി സംഭവം വീണ്ടും ചർച്ചയായിരുന്നു. 80കളിൽ ഇടുക്കിയിലെ ഒരു ഗ്രാമത്തിൽ ഒരു ബസ് റൂട്ടിനെ ചൊല്ലിയുണ്ടായ തർക്കമാണ് പിന്നീടിൽ കേരളത്തിൽ വലിയ കോളിളക്കം സൃഷ്ടിച്ച തങ്കമണി സംഭവമായി മാറിയത്. കേരളത്തിലെ പോലീസ് ക്രൂരതകളുടെ ഏറ്റവും വലിയ ഉദാഹരണമായി ഇപ്പോഴും തങ്കമണി സംഭവത്തെ പലരും ചൂണ്ടിക്കാണിക്കാറുണ്ട്. എന്താണ് തങ്കമണി സംഭവം, അല്ലെങ്കിൽ 1986 എന്താണ് തങ്കമണിയിൽ സംഭവിച്ചത്? നമുക്കൊന്ന് നോക്കാം. 1986 ഒക്ടോബർ 21 ഈ സംഭവങ്ങളുടെയെല്ലാം തുടക്കം. കാമാക്ഷി പഞ്ചായത്തിലെ തങ്കമണി ഗ്രാമത്തിൽ ഒരു ബസ് റൂട്ട് സർവീസുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികളും ബസ് ജീവനക്കാരും തമ്മിലുണ്ടായ തർക്കങ്ങളാണ് ഈ പ്രശ്നങ്ങളുടെയെല്ലാം മൂലകാരണം. കട്ടപ്പന തങ്കമണി റൂട്ടിൻ്റെ ഇടയിൽ പാറമട എന്നൊരു സ്ഥലമുണ്ടായിരുന്നു. ഈ പാറമടയിൽ നിന്നും തങ്കമണി വരെയുള്ള റോഡ് അത്ര ഗതാഗതയോഗ്യമല്ലായിരുന്നു. അതിനാൽ കട്ടപ്പനയിൽ നിന്നും തങ്കമണിയിലേക്ക് സർവീസ് നടത്തുന്ന മിക്ക ബസ്സുകളും പാറമട കഴിയുമ്പോൾ ആളുകളെ അവിടെ ഇറക്കി വിടുകയായിരുന്നു പതിവ്. അതുമാത്രമല്ല തങ്കമണി വരെയുള്ള പണവും അവരിൽ നിന്ന് ജീവനക്കാർ ഈടാക്കിയിരുന്നു. ഇതിൽ നാട്ടുകാർക്കിടയിൽ വലിയ അമർഷമുണ്ടായിരുന്നു, പ്രത്യേകിച്ചും സ്ഥിരമായി ബസ്സിൽ യാത്ര ചെയ്യുന്ന കോളേജ് വിദ്യാർത്ഥികൾക്ക്. അങ്ങനെ ഒരിക്കൽ പതിവ് പോലെ തങ്കമണി റൂട്ടിൽ ഓടിക്കൊണ്ടിരുന്ന ഒരു സ്വകാര്യ ബസ്സിലെ ജീവനക്കാർ യാത്രക്കാരെ പാറമടയിൽ ഇറക്കി വിട്ടു. എന്നാൽ ഒരു കോളേജ് വിദ്യാർത്ഥി ഇത് ചോദ്യം ചെയ്യുകയും അവർ തമ്മിൽ പിന്നീട് വാക്കുതർക്കമുണ്ടാകുകയും ചെയ്തു. തുടർന്ന് ബസ് ജീവനക്കാർ വിദ്യാർത്ഥിയെ മർദ്ദിച്ച് ബസ്സിൽ നിന്നും പുറത്താക്കി. ഈ വിവരമറിഞ്ഞ പ്രദേശവാസികൾ അടുത്ത ദിവസം ബസ് തടയുകയും ബലം പ്രയോഗിച്ച് തങ്കമണിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. വിദ്യാർത്ഥിയെ ആക്രമിച്ച ബസ് ജീവനക്കാർ മാപ്പ് പറയാതെ ബസ് തിരികെ കൊണ്ടുപോകാൻ കഴിയില്ലെന്ന് നാട്ടുകാർ നിലപാടെടുത്ത് തങ്കമണിയിൽ സംഘടിക്കുകയും ചെയ്തു. എന്നാൽ ഇതിൽ പ്രകോപിതനായ ബസ് ഉടമ പോലീസുമായി എത്തി ബസ് ബലമായി കൊണ്ടുപോകാൻ ശ്രമിച്ചു. ഇത് പോലീസും നാട്ടുകാരും തമ്മിലുള്ള സംഘർഷങ്ങൾക്ക് കാരണമായി. പോലീസ് നാട്ടുകാർക്ക് നേരെ ലാത്തി വീശി. ജനങ്ങൾ തിരിച്ച് പോലീസിന് നേരെ കല്ലെറിഞ്ഞു. ഇത് പോലീസുകാരെ കൂടുതൽ പ്രകോപിതരാക്കി. പിന്നീട് പോലീസ് സംഘം പിറ്റേ ദിവസം തങ്കമണിയിലെത്തുകയും യാതൊരു മുന്നറിയിപ്പുമില്ലാതെ ജനങ്ങൾക്ക് നേരെ നിഷ്ഠൂരമായി വെടിവെക്കാൻ കൽപ്പിക്കുകയും ചെയ്തു. വെടിവെപ്പിൽ കോഴിമല അവറാച്ചൻ എന്നയാൾ സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരണപ്പെട്ടു. ഇതോടെ പരിഭ്രാന്തരായ നാട്ടുകാർ പലയിടങ്ങളിലായി സംഘടിച്ചു. അതോടെ ജില്ലയിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ നിന്നായി നിരവധി വാഹനങ്ങളിൽ നൂറുകണക്കിന് പോലീസുകാർ വൈകിട്ടോടെ വീണ്ടും തങ്കമണിയിൽ വന്നിറങ്ങി. സർവസന്നാഹങ്ങളുമായി എത്തിയ പോലീസുകാർ അന്ന് കണ്ണിൽ കണ്ടവരെയെല്ലാം ക്രൂരമായി മർദ്ദിക്കുകയും അറസ്റ്റ് ചെയ്ത് കട്ടപ്പന പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. പോലീസുകാർ വിവിധ സംഘങ്ങളായി തിരിഞ്ഞ് വിവിധ പ്രദേശങ്ങളിലെ വീടുകളിൽ കയറിയിറങ്ങി വാതിലുകൾ ചവിട്ടി തുറന്നു. പോലീസിൻ്റെ അടിച്ചമർത്തലിൽ ഭയന്ന പ്രദേശത്തെ പുരുഷന്മാർ കൃഷിയിടങ്ങളിലും മറ്റും ഒളിച്ച് രക്ഷപ്പെട്ടു. ഈ സമയത്ത് വീടുകളിൽ സ്ത്രീകളും കുട്ടികളും തനിച്ചായപ്പോൾ പോലീസുകാർ സ്ത്രീകളെ കൂട്ടമാനഭംഗത്തിന് ഇടയാക്കി എന്നതായിരുന്നു പിന്നീട് പുറത്തു വന്ന വാർത്തകൾ. പിന്നീട് പോലീസ് കസ്റ്റഡിയിലെടുത്ത് കട്ടപ്പനയിലേക്ക് കൊണ്ടുപോയ പുരുഷന്മാരും അതിക്രൂരമായ 3 മർദ്ദനങ്ങൾക്കിരയാകുകയായിരുന്നു. തങ്കമണി വെടിവെപ്പ് എന്നാണ് പിന്നീട് ഈ സംഭവം അറിയപ്പെട്ടത്.